നമ്മൾ രണ്ട് ജീവികളെ കുറിച്ച് പറയാറുണ്ട്, പ്രാവും പാമ്പും. പ്രാവും സർപ്പവും എന്താണ് രണ്ടിൻ്റെയും വ്യത്യാസം? പ്രാവ് നിഷ്കളങ്കത, പാമ്പ് വിവേകം. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് യഥാർത്ഥ മനുഷ്യൻ. രണ്ടും മനുഷ്യന് വേണം. പാമ്പിനെ പോലെ കൊത്തുക എന്നല്ല, വിഷം ചീറ്റുക എന്നല്ല, പാമ്പിൻ്റെ വിവേകം. പ്രാവിനെ പോലുള്ള നിഷ്കളങ്കത, മനുഷ്യനെയും ദൈവം പ്രതീക്ഷിക്കുന്നത് ഈ പ്രാവിൻ്റെ നിഷ്കളങ്കതയാണ്. പ്രാവിന് കളങ്കമില്ലല്ലോ, കള്ളമില്ല. അതിന് നോക്കിയിരിക്കാൻ തന്നെ നമുക്ക് സന്തോഷമാണ്. കൊച്ചു കുഞ്ഞുങ്ങളും അങ്ങനെയല്ലേ? അവിടെ മുഖത്ത് നോക്കിയിരിക്കാൻ, അവിടെ സംസാരം കേൾക്കാൻ, അവരുടെ ഇടപെടൽ കേൾക്കാൻ നമുക്കെന്തൊരു സന്തോഷമാണ്. പ്രാവിൻ്റെ നിഷ്കളങ്കത കുഞ്ഞുങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് സാമർഥ്യം കുറവാണെങ്കിലും നിഷ്കളങ്കതയുണ്ടോ ദൈവം അവരെ അനുഗ്രഹിക്കും. കഴിവ് കുറവാണെങ്കിലും നിഷ്കളങ്കമായൊരു ജീവിതം മതി, ദൈവം ആ വ്യക്തികളെ അനുഗ്രഹിക്കും. എത്ര ബുദ്ധിയും സാമർഥ്യവും ഉണ്ട്, ഉള്ളിൽ തന്ത്രങ്ങളും ഗൂഢതന്ത്രങ്ങളും നിഗൂഢതകളും ഉള്ളവരുണ്ടോ അവർക്ക് ദൈവാനുഗ്രഹവും കുറവാണ്. പക്ഷെ വലിയ സാമർഥ്യമില്ലെങ്കിലും നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവർ വലിയ സ്ഥാനങ്ങളിലെത്തും, ദൈവം അവരെ വളർത്തുന്നതായി നമ്മൾ കാണുന്നുമുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിഷ്കളങ്കമായ ഒരു ജീവിതം കരുപിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത കണ്ടിട്ടില്ലേ? അവർക്ക് നേരെ വാ, നേരെ പോവും. ഒരു അച്ഛൻ ഒരു വീട്ടിൽ ചെന്നു, ഒരു മുറിയിൽ അച്ഛനെ അന്ന് വീട്ടുകാർ താമസിപ്പിച്ചു. ദിവസം രാവിലെ വീട്ടിൽ ഇളയെ വച്ച് ബ്രഷും പേസ്റ്റും കൊണ്ടുവന്ന് അച്ഛന് കൊടുത്തു. അച്ഛൻ ബ്രഷ് നോക്കിയപ്പം അതിൻ്റെ ചകിരിയെല്ലാം വിടർന്ന് നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ തേക്കുന്ന ബ്രഷ് പോലെ ഉണ്ടല്ലോ, അച്ഛൻ വിരലുകൊണ്ട് തേച്ചോളാം. ഒന്നെ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മറുപടി, എൻ്റെ അച്ഛ ഇത് ഞങ്ങളാരും തേക്കുന്നതല്ല, വിരുന്നുകാർക്ക് വെച്ചേക്കുന്നതാണ്. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. ഓടിക്കാൻ അറിയത്തില്ല, എന്തുണ്ടോ അതുപോലെ പറയുന്നു. അപ്പൻ മോനെയും കൊണ്ട് യാത്ര ചെയ്യുന്നു, കണ്ടക്ടർ വന്നു, പ്രായം എത്രയുണ്ട്? ഉടനെ പറഞ്ഞു 3.5 വയസ്സ്. അപ്പോൾ ഉടനെ കൊച്ചിൻ്റെ മറുപടി, സ്കൂളിൽ 5 വയസ്സാണ്, ബസ്സിൽ കയറുമ്പോഴാണ് 3.5 വയസ്സ്. ഈ കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കതയുള്ളൂ. സത്യം പറയുക കളിപ്പിക്കാൻ അറിയത്തില്ല. ജീവിതത്തിൽ നിഷ്കളങ്കരാവുക, ആരെയും കളിപ്പിക്കാത്ത, ആരെയും വഞ്ചിക്കാത്ത മനുഷ്യരായി നമ്മൾ ജീവിക്കുക, ജീവിക്കാൻ ശ്രമിക്കുക. രണ്ട്, പാമ്പ്, സർപ്പം. എന്താണ് സർപ്പം? സർപ്പത്തിന് കാതുകൾ വേണ്ട, അത് സെൻസ് ചെയ്തറിയും. അപകടമുണ്ടോ അത് മണത്തറിയും. അപകട വഴികളെ മണത്തറിഞ്ഞ് വിദഗ്ധമായിട്ട് സർപ്പം എഴഞ്ഞു നീങ്ങും. ജീവിതത്തിൽ നമുക്കും ഈ വിവേകം വേണം. പാപ വഴികൾ, തിന്മയുടെ വഴികൾ തിരിച്ചറിയാൻ, അതിൽ നിന്നും എഴിഞ്ഞ് മാറിപ്പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നതാണ് ഭാഗ്യപ്പെട്ട ജീവിതം. നിഷ്കളങ്കതയിൽ എല്ലാം അങ്ങ് സറണ്ടർ ചെയ്യുകയല്ല. പ്രാവിന് നിഷ്കളങ്കയ്ക്കൊപ്പം, നിഷ്കളങ്കതയ്ക്കൊപ്പം സർപ്പത്തിൻ്റെ വിവേകം. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ വിവേകം വേണം. ചില സ്വഭാവ ദൂഷ്യങ്ങളിൽ ആദ്യമായിട്ട് വീഴുമ്പോൾ വിവേകത്തോടെ എഴഞ്ഞു മാറും. ചിലരോട് കൂടിയാൽ കള്ളുകൂടിയന്മാരാക്കി മാറ്റുമെങ്കിൽ ആ സൗഹൃദങ്ങളിൽ നിന്നും എഴഞ്ഞു മാറണം. ഭാര്യയോട് പരിഭവത്തോടെ പോകുന്ന ഒരു ജോലിക്കാരൻ ഓഫീസിൽ ഒരു സ്ത്രീയുമായി അധികം ഷെയറിങ് നടത്തിയാൽ ഭാര്യയ്ക്ക് പകരക്കാരിയായി വൈകാരിക തരത്തിൽ അവൾ കടന്നു വരുമെങ്കിൽ അവളുമായുള്ള സംഭാഷണത്തിൽ നിന്നും മാറി നിൽക്കണം. ഭർത്താവിനോട് പിണക്കമുള്ളൊരു സ്ത്രീ പഴയ കോളേജിലെ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് അവരോട് സംസാരിച്ചാൽ അപകടത്തിൽ വീഴുമെങ്കിൽ സൗഹൃദത്തിൽ നിന്നും മാറി നിൽക്കണം. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് മോശമായ ബന്ധങ്ങളിലേക്ക് പോകുമെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും എക്സിറ്റ് അടിച്ച് പുറത്തു പോകണം. സർപ്പത്തിൻ്റെ വിവേകം വേണം. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജീവിത അന്തസ്സിനും ചേരാത്തതൊന്നും എനിക്ക് വേണ്ട, ചേരുന്നതും വളർത്തുന്നതും മാത്രം എനിക്ക് മതി. ആ അറിവാണ് വിവേകം എന്ന് പറയുക. അപ്പോൾ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, വിവേകമതികളുമായിരിക്കണം. വിവേകം ഉണ്ടെന്ന് കണ്ട നിഷ്കളങ്കരായിരിക്കില്ലാതിരിക്കരുത്. നിഷ്കളങ്കത ഉണ്ടെന്ന് വിവേകമില്ലാതിരിക്കരുത്.
ദൈവം കാത്തോളം എന്ന് പറഞ്ഞ് വെറുതെ കൈ കഴുകരുത്. രണ്ടും കൂടെ ചേരണം. ഒരു നാണയത്തിൽ ഒരു വശത്ത് 5 രൂപ എന്ന വില എഴുതി, മറുവശത്ത് അശോക സ്തംഭം. രണ്ടു വശത്തും 5 രൂപ എന്ന് എഴുതിയാൽ നാണയത്തിന് വിലയില്ല. രണ്ടു വശത്തും അശോകസ്തംഭമാണെങ്കിലും നാണയത്തിന് വിലയില്ല. ഒരു വശത്ത് തുക, മറുവശത്ത് അശോകസ്തംഭം, രണ്ടും കൂടെ കൂടുമ്പോഴാണ് നാണയത്തിൻ്റെ വില. ഇതുപോലെ ഒരു വശത്ത് നിഷ്കളങ്കത, മറുവശത്ത് വിവേകം, ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് വിലപ്പെട്ട മനുഷ്യരായിട്ട് മാറുക. അവർ ലോകം അംഗീകരിക്കും, ലോകം സ്നേഹിക്കും, ദൈവം വഴിപടിയായി അവരെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യും. ഈ നിഷ്കളങ്കതയും വിവേകവും കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിരിക്കാൻ നമുക്ക് കഴിയട്ടെ. ജഗദീശൻ നമ്മളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.